പേടിയുടെ ആഴം എത്ര വലുതായിരിക്കും, ഹൃദയം തകർന്നു പോകുന്നൊരവസ്ഥയാണ്. പക്ഷെ ആ സമയത്താണ് ഇയാളുടെ മൂക്കിൻ്റെ തുമ്പിലേക്ക് ഒരു തുള്ളി വന്ന് വീണത്, ഒരു തുള്ളി വന്ന് വീണത്, ഒരു വെള്ളത്തിൻ്റെ തുള്ളിയാണ്. അതിങ്ങനെ മെല്ലെ മെല്ലെ ഒലിച്ചിറങ്ങിയിട്ട് അയാളുടെ ചുണ്ടറ്റത്ത് വന്ന് അയാളുടെ നാവിൻ തുമ്പിലേക്ക് തട്ടി. അയാളുടെ നാവിൻ തുമ്പിൽ ആ തുള്ളി വന്ന് തട്ടിയപ്പോഴാണ് അയാൾ അറിയുന്നത് അത് വെള്ളത്തിൻ്റെ തുള്ളിയല്ല, പിന്നെ അതെന്താണ്, അത് തേൻ തുള്ളിയാണ്, തേൻ തുള്ളിയാണ്. അയാൾ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ട് ഒരു തേൻകൂട് നിറയെ തേൻ നിറഞ്ഞ് തുളുമ്പിയിട്ട് ഓരോ തുള്ളികളായി താഴേക്ക് വീഴാണ്. അത് നേരെ വന്ന് വീഴുന്നത് ഇയാളുടെ വായിലേക്കാണ്. ഇയാൾക്ക് വല്ലാത്ത രസം തോന്നി. ഒരു തുള്ളി വന്ന് അടുത്ത തുള്ളിക്ക് വേണ്ടി കാത്തിരുന്നു, പിന്നെയും അടുത്ത തുള്ളിക്ക് വേണ്ടി കാത്തിരുന്നു. ആ തേൻ തുള്ളി ആസ്വദിക്കുന്നതിനിടയിൽ ഇയാൾ ബാക്കിയുള്ളതൊക്കെ മറന്നുപോയി. താഴെയുള്ള പാമ്പുകളെ ഇയാൾ മറന്നുപോയി, മുകളിലുള്ള സിംഹത്തെ ഇയാൾ വിസ്മരിച്ചു പോയി. അയാൾ പിടിച്ചിരിക്കുന്ന വള്ളി തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യവും അയാൾ മറന്നുപോയി. ഇത്രയും പറഞ്ഞിട്ട് പിന്നെ ആ മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്ന് മഹാനായ ഗുരുനാഥൻ ഇമാം ഗസ്സാലി റഹ്മഹുള്ള പറയുന്നില്ല. പിന്നെ അദ്ദേഹം പറയണത് ഇതാണ്, നമ്മളൊക്കെ അങ്ങനെയാണ് എന്നാ പറയണത്. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. വളരെ ഗൗരവമായി ആലോചിക്കേണ്ട കുറേ വിഷയങ്ങളിൽ നിന്ന്, വിഷയങ്ങളുണ്ട്, ആ വിഷയങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ചെറിയ ചെറിയ രസങ്ങളുടെ പിറകെ ഓടുകയാണ് മനുഷ്യർ, ചെറിയ ചെറിയ ആസ്വാദനങ്ങളുടെ പിന്നാലെ ഓടുകയാണ് മനുഷ്യർ. ഏറ്റവും പ്രധാനമായി ആലോചിക്കേണ്ട വിഷയങ്ങളെ അവന് മറന്നു പോവുകയാണ്. ഈ മറവിയിൽ നിന്ന് നമ്മെ ഓർമ്മയിലേക്ക് പിടിച്ചുകൊണ്ടുവരികയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. ഖുർആൻ നമുക്ക് ഈയൊരു ബോധമാണ് ഉണ്ടാക്കുന്നത്, അള്ളാഹു എന്ന ഒരു ഓർമ്മയാണ് ഉണ്ടാക്കുന്നത്. ആ ഓർമ്മയാണ് നമ്മുടെ ജീവൻ. ആ ജീവൻ നഷ്ടപ്പെട്ടാൽ പിന്നെ മരിച്ചതിന് സമമാണ്. അങ്ങനെ തന്നെ പറയുന്ന ഒരു ഹദീസുണ്ട്, അള്ളാഹുവിനെ ഓർക്കുന്ന ഒരാളും അള്ളാഹുവിനെ ഓർക്കാത്ത ഒരാളും എന്താണ് അവരുടെ പ്രത്യേകത? ഒരാൾ മരിച്ച ഒരാളാണ്, ഒരാൾ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്, അതാണ് പ്രത്യേകത. ഒരു പശുവിനെ നമ്മൾ കയറ് കൊണ്ട് കെട്ടിയാല് പശു എത്ര ശക്തിയുള്ള പശുവായിരുന്നാലും ആ കയറിൻ്റെ നീളം വരെ പോവുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകില്ല. റേഞ്ച് എന്ന് പറയില്ല, നമ്മൾ നമ്മുടെ മൊബൈൽ കാണുന്ന റേഞ്ചിനൊരു ഒരു റേഞ്ചുണ്ട്, ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ടാൽ പിന്നെ ആ സിഗ്നൽ കാണിക്കൂല. ആ ഒരു പരിധി പശുവിനെ കെട്ടിയ കയറ് പോലെയുള്ളൊരു പരിധിയാണ്. ആ ഒരു പരിധിയാണ് നമ്മുടെ മനസ്സിലുള്ള ദിക്ർ എന്ന് പറയുന്നത്. ആ ദിക്ർ നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മളില്ല, പിന്നെ നമ്മൾ വേറെ ഒരാളാണ്. നമ്മുടെ കണ്ണിന് പിന്നെ നിയന്ത്രണം ഉണ്ടാവില്ല, നമ്മുടെ നാവിന് നിയന്ത്രണം ഉണ്ടാവില്ല, എന്ത് കേൾക്കണം എന്ന് നമ്മുടെ കാതിന് നിയന്ത്രണം ഉണ്ടാവില്ല. ഈ ഒരു നിയന്ത്രണം നൽകുന്ന ആ കയറിൻ്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്നത്. അഖദ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കെട്ടി എന്നാണ്. ഫിൽ ഒഖദ് എന്ന് പറഞ്ഞില്ലേ സൂറത്തുൽ ഫലഖിൽ, കെട്ടുകളിൽ ഊതുന്നവരെ കുറിച്ച് കെട്ടുക എന്നാണ് അഖദ എന്ന് പറഞ്ഞാൽ. ആ പദത്തിൽ നിന്നുണ്ടായതാണ് അഖീദ എന്നുള്ള പദം. അഖീദ എന്ന് നമ്മൾ പറയാറുള്ളത് വിശ്വാസം എന്നാണ് അല്ലെ, അഖായിദ വല്ല അഖ്ലാഖ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ നമ്മൾ. അഖീദ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കെട്ടാണ് ശരിക്ക്. ആ കെട്ടൊരാളഴിച്ചാൽ പിന്നെ കെട്ടഴിഞ്ഞ പശുവിനെ പോലെ തന്നെ അയാൾക്കും ദൂരം ഉണ്ടാവില്ല, പരിധി ഉണ്ടാവില്ല, അയാൾ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. നമ്മളെ ഇങ്ങനെ ഒരു കെട്ടിലേക്കാണ് നമ്മുടെ ഈമാൻ കൊണ്ടുവരുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു ഫാന് കറങ്ങുന്നത്, ഈ ഫാന് കറങ്ങാൻ വേണ്ടി നമ്മൾ സ്വിച്ച് ഇട്ടത് അവിടെ പോയിട്ടല്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഒരു സ്വിച്ച് ഇട്ടപ്പോഴേക്ക് അവിടെ ഫാന് കറങ്ങാനുള്ള കാരണം എന്താണ്? ആ ഫാനും ആ സ്വിച്ചും തമ്മിലൊരു ബന്ധമുണ്ട്, കണക്ഷൻ വയറുണ്ട്. ആ വയറ് കേടുവന്നാലോ? നമ്മൾ എത്ര സ്വിച്ച് ഇട്ട് കഴിഞ്ഞാലും ഫാന് കറങ്ങൂല, നമ്മൾ പറയും ഫാന് കേടുവന്നിട്ടുണ്ട് എന്നത്. യഥാർത്ഥത്തിൽ കേടുവന്നത് ഫാനാണോ? അല്ല, വയറാണ് കേടുവന്നത്. അങ്ങനെയാണ് നമ്മളെയും പടച്ചവനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ കണക്ഷൻ വയറാണ് നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാൻ കേടുവന്നാലേ നമ്മൾ കേടുവരും, ആ ഈമാൻ കേടുവന്ന ഞാൻ കേടുവരും, എൻ്റെ നാവ് പറയുന്ന കാര്യങ്ങൾ കേടുവന്നതാകും, എൻ്റെ കണ്ണ് കാണുന്ന കാര്യങ്ങൾ കേടുവന്നതാകും, എൻ്റെ കാത് കേൾക്കുന്നതും എൻ്റെ കാല് പോകുന്നതുമൊക്കെ കേടുവന്നതിലേക്കാകും. കാരണം മനസ്സ് കേടുവരും. മനസ്സാണ് ഏറ്റവും വലിയ കേന്ദ്രം എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണും കാതും കയ്യും കാലും എന്നല്ല കേന്ദ്രം, മനസ്സാണ് കേന്ദ്രം. കാരണം നമ്മുടെ കണ്ണിന് അള്ളാഹു കൊടുത്ത ജോലി കാണുക എന്നാണ് അല്ലേ, കാണുക എന്നാണ്. പക്ഷേ എന്താണ് കാണേണ്ടതെന്ന് തീരുമാനിക്കുന്നത് കണ്ണല്ല, കണ്ണ് എന്തും കാണും. കാതിന് അള്ളാഹു കൊടുത്തിട്ടുള്ള ജോലി കേൾക്കുക എന്നാണ്, കാതെന്തും കേൾക്കും. കാരണം
എന്താണ് കേൾക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് കാതല്ല, എന്താണ് പറയേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നാവല്ല, ഇതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? മനസ്സാണ്. മനസ്സാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നതും ധിക്കരിക്കുന്നതും. മനസ്സ് നന്നായാൽ മനുഷ്യൻ നന്നായി, മനസ്സ് നന്നായാൽ കണ്ണ് നന്നായി, മനസ്സ് നന്നായാൽ കാതും നാവും കൈകാലുകളും കാശും ഒക്കെ നന്നായി. അതുകൊണ്ട് മനസ്സാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞത് മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ഹൃദയം എന്ന് പറഞ്ഞൊരു അവയവമുണ്ട്, പക്ഷെ മനസ്സ് എന്ന് പറഞ്ഞൊരു അവയവമല്ല. മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ പേരാണ്. കുറേ നാഡി ഞരമ്പുകളൊക്കെ കൂടിയ ഒരു സിസ്റ്റത്തിൻ്റെ പേരാണ് മനസ്സ്. മനസ്സ് ഹൃദയത്തിൻ്റെ ഉള്ളിലാണെന്ന് പറയുന്നുണ്ട് ചില മനഃശാസ്ത്രജ്ഞന്മാർ. അതെവിടെയോ ആകട്ടെ, ഈ ഹൃദയത്തെക്കുറിച്ചാണ് ഖുർആൻ റസൂല് പറഞ്ഞത് മനുഷ്യൻ്റെ ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട്, ഒരു ഇറച്ചി കഷ്ണമുണ്ട്, അത് നന്നായാൽ ബാക്കിയുള്ളതൊക്കെ നന്നായി എന്ന് റസൂല് പറഞ്ഞു. അത് കേടുവന്നാലോ ബാക്കിയുള്ളതൊക്കെ കേടുവന്നു. കൽബിനെക്കുറിച്ച് പറഞ്ഞതാണ് റസൂൽ. നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ കേന്ദ്രം എന്ന് പറയാനുള്ള കാരണം അതാണ്. ഒരു സഹാബി വന്ന് റസൂലിനോട് ചോദിച്ചു, റസൂലേ എന്താണ് നന്മ എന്താണ് തിന്മ? റസൂൽ അധികം പ്രസംഗിക്കാനൊന്നും പോയില്ല, റസൂൽ നമ്മളെപ്പോലെ ഒന്നും പ്രസംഗിക്കാറുമില്ല, വളരെ കുറച്ച് വാക്കുകളെ പറയുള്ളൂ. കാരണം റസൂൽ സംസാരിച്ചിരുന്നത് ഖുർആൻ അറിയുന്നവരോടായിരുന്നു. ഖുർആൻ അറിയുന്ന ആളുകൾക്ക് ഒരുപാട് പ്രസംഗം കേൾക്കേണ്ട ആവശ്യമില്ല, ചില ഓർമ്മപ്പെടുത്തലുകൾ മതി. അതുകൊണ്ടാണ് റസൂലിൻ്റെ പ്രസംഗങ്ങൾ വളരെ കുറച്ചായിപ്പോയത്. എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറഞ്ഞു, അതൊക്കെ നിൻ്റെ മനസ്സിനോട് ചോദിക്കടാ, നിൻ്റെ മനസ്സ് സമ്മതിച്ചാൽ നീ അത് ചെയ്തോ, നിൻ്റെ മനസ്സ് വേണ്ടെന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യണ്ട. അങ്ങനെയാണ് പറഞ്ഞത്. നിൻ്റെ മനസ്സിൽ നിനക്കൊരു വേദന ആവുകയാണെങ്കിൽ നീ അത് ചെയ്യണ്ട, അല്ല നിൻ്റെ മനസ്സിൽ നിനക്കൊരു സന്തോഷം തോന്നുകയാണെങ്കിൽ നീ അത് ചെയ്തോ. മറ്റൊരാൾ കാണുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെ പറഞ്ഞു. വ കരിഹിത്ത അയ്യത്തലി അലൈഹിന്നാസ്, നീ ചെയ്യുന്നൊരു കാര്യത്തിൽ ആളുകളത് അറിയണത് നിനക്കിഷ്ടമല്ല, നീ അത് ചെയ്യരുത്. അപ്പം നമ്മൾ പറഞ്ഞത് ഈ മനസ്സിനെയാണ് നമ്മളെപ്പോഴും ഒരു കുട്ടിയെ ശ്രദ്ധിക്കുന്നത് പോലെ ശ്രദ്ധിക്കേണ്ടതാണ് മനസ്സ്. ഒരു ചെറിയ കുട്ടിയെ എത്ര നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, അതിലേറെ ശ്രദ്ധിക്കണം എപ്പോഴും മനസ്സിനെ. എടാ മനസ്സിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിക്കൊണ്ടേയിരിക്കും, ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഇങ്ങനെ അങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ മനസ്സിനെ അത്ര ശ്രദ്ധിക്കണമെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. ശരി, എങ്ങനെയാണ് മനസ്സിനെ നന്നാക്കുക, അല്ലെങ്കിൽ മനസ്സിനെ എങ്ങനെയാണ് ശുദ്ധീകരിക്കുക? മനസ്സിനെ എപ്പോഴും ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളു തുരുമ്പ് പിടിക്കും. ഇപ്പൊ സ്വഹാബികൾ ചോദിച്ചു, വമാ ജലാഉ യാ റസൂലല്ലാ, എന്താണ് ഇതിന് പരിഹാരം, ഹൃദയം തുരുമ്പ് പിടിക്കാതിരിക്കാനുള്ള മാർഗം എന്താണ്? അവർ റസൂലുള്ള പറഞ്ഞെന്താണെന്നറിയോ, ഖുർആനിനോട് അടുക്കുക, മരണത്തെക്കുറിച്ച് ആലോചിക്കുക. ഖുർആനിനോട് അടുക്കുക, മരണത്തെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഖുർആനിലേക്ക് അടുക്കുക, മരണത്തെക്കുറിച്ച് ആലോചിക്കുക. അപ്പോൾ മനസ്സ് തണുത്തു നിൽക്കാനുള്ള, മനസ്സ് നനഞ്ഞു നിൽക്കാനുള്ളൊരു മാർഗമാണത്. തുരുമ്പ് പിടിക്കാതെ അതിനെ ശുശ്രൂഷിക്കുവാനുള്ളൊരു മാർഗം നമ്മുടെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതൽ മനസ്സിനെ എപ്പോഴും നല്ലൊരവസ്ഥയിൽ നിലനിർത്തുന്ന മരുന്ന് എന്ന് പറയുന്നത്.